ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാൻ നട്ടുവളർത്തിയ നിറയെ കായ്ച്ചു നിൽക്കുകയും ചെയ്യുന്ന റൂബിക്ക പഴത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരും ഫ്രൂട്ട്സിനെ ഇഷ്ടപ്പെടുന്നവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഫിലിപ്പിയൻ സ്വദേശിയായ ഈ ഫ്രൂട്ട് ലൗലോലിക്ക, അതുപോലെ റൂബിക്ക, ലൂബിക്ക എന്നിങ്ങനെ പല പേരുകളിലുമാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ നന്നായി വളർന്ന് ഫ്രൂട്ട് ഉണ്ടാവുകയെന്ന ഒരിനമാണ് റൂബിക്ക. നല്ല സൂര്യപ്രകാശത്തിലും നീർവാഴ്ചയുള്ള മണ്ണിലും വളരെ വേഗത്തിൽ വളർന്ന് പെട്ടെന്ന് തന്നെ ഫ്രൂട്ടുകൾ ഉണ്ടാവുന്ന ഒരിനമാണ് ലൂബിക്ക. ഏകദേശം 2 വർഷം അതിനുള്ളിൽ തന്നെ നിറയെ പൂക്കുകയും മരം നിറയെ ഫ്രൂട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈകളിലും ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിലും ലെയറിങ് ചെയ്യുന്ന തൈകളിലാണ് കൂടുതലായിട്ടും പെട്ടെന്ന് കായ്കൾ ഉണ്ടാവുന്നത് കാണപ്പെടുന്നത്. അധികം മൂപ്പില്ലാത്ത തൈകളിൽ ലെയറിങ് നടത്തിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ നടുന്ന തൈകളിൽ 2ാമത്തെ വർഷത്തിൽ തന്നെ നിറയെ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. ലൂബിക്ക ഉപ്പിലിട്ടിട്ടും അതുപോലെ അച്ചാറായിട്ടും ചമ്മന്തി അരച്ചിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ലൂബിക്ക എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇതിനധികം വലിപ്പം വെക്കില്ല എങ്കിലും അത്യാവശ്യമൊക്കെ ഇതിലും വലിപ്പത്തിലുള്ളതൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ 2 തൈകളാണ് ഞാൻ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ് 2 തൈകൾ. ഒന്ന് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഒന്ന് അടുക്കളയുടെ ഭാഗത്തുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. രണ്ടിലും നന്നായി പഴങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ ഒരു മരത്തിൽ നിന്ന് പൊട്ടിച്ച പഴങ്ങളാണ് ഇതെല്ലാം. ഈ ഫ്രൂട്ടിൻ്റെ തൈ ഇപ്പോൾ കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ ഫ്രൂട്ടിൻ്റെ മരത്തിൽ നിറയെ ഈ പച്ച ഇലകൾക്കുള്ളിൽ നല്ല ചുമന്ന് നിൽക്കുന്ന ഈ പഴങ്ങൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഇലകൾ കുറച്ച് നീളത്തിലുള്ള ഇലകളാണ്. ഈ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു ഇളം മധുരവും പിന്നെ പുളിയും കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉള്ളത്. നമുക്ക് ഇതിനെ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ ഉപ്പും ചേർത്ത് വിനാഗിരിയും പകുതി ചേർത്ത് അത് ഒരു ഭരണിയിൽ ഇട്ട് വെച്ചാൽ പാകമാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഉപ്പിലും സ്വർക്കയിലും ഇതൊന്ന് പാകമായാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുന്നൊരു പഴമാണിത്. രാവിലെ വന്ന് നോക്കിയാൽ മരത്തിൻ്റെ ചുവട്ടിൽ കിളികളൊക്കെ കൊത്തിയിട്ടിട്ട് ഒരുപാട് ഫ്രൂട്ട്സുകൾ വീണ് കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. ഈ പഴം മരത്തിൽ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ പ്രത്യേക പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് അതുപോലെ തന്നെ അധികം കീടബാധയോ ഒന്നും ഇല്ലാത്ത ഒരു ഇനമാണ് ഈ ഒരു ലൂബിക്ക. പിന്നെ ഈ പഴത്തിന് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫ്രൂട്ടിൽ ധാരാളം മാംസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ധാതുലവണങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയൊക്കെ ധാരാളമുണ്ട്. ഇത് കൂടാതെ വൈറ്റമിൻസിൻ്റെ കലവറ കൂടിയാണ് ഈ പഴം. പിന്നെ ഈ പഴം ഉപ്പിലിട്ട് കഴിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഏറെ ഉപ്പിൽ ഇട്ടിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ലൂബിക്കയുടെ തൈ ഒന്നെങ്കിലും വീട്ടിൽ നട്ട് വളർത്തുന്നത് നല്ലതായിരിക്കും. നമുക്ക് അച്ചാറിട്ടും ഉപ്പിലിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത പുതിയ ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.